വളരെ ചെറിയ മുതൽ മുടക്കിൽ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വളരെ ഈസി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറയാൻ പറ്റുന്നത് നമ്മളുടെ വീടിന്റെ ഒരു കൊച്ചു റൂം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യാം. അധികം യന്ത്ര സാമഗ്രികൾ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. അതിന് വലിയ കോസ്റ്റും ആകുന്നതല്ല. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സാധാരണഗതിയിൽ പറയുന്ന ഒരു ബിസിനസിന്റെ വേറൊരു രൂപമാണ്. ഇവിടെ ഞാൻ പറയുന്നത് ടീ ബ്ലെൻഡിംഗ് ബിസിനസ് ആണ്. ടീ ബ്ലെൻഡിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കൂടെ പറയാം, നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കാം. അതായത് നമ്മൾ മൂന്നാർ അല്ലെങ്കിൽ വയനാട്, ഡാർജിലിംഗ് എവിടെ നിന്നാണെങ്കിലും ടീ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ഹോൾസെയിലായിട്ട് ടീ എടുക്കുന്നു, നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നു, നമ്മൾ അത് റീപാക്ക് ചെയ്യുന്നു. 50 ഗ്രാം, 100 ഗ്രാം, 200 ഗ്രാം, 500 ഗ്രാം, 1 കിലോ, 2 കിലോ റീപാക്ക് ചെയ്യുന്നു. ഇതാണ് നമുക്ക് ടീ റീപാക്കിംഗ് ചെയ്യാനുള്ള അവസരം. ഇതിൽ ബ്ലെൻഡിംഗ് ഉണ്ട്. ബ്ലെൻഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പല കടുപ്പത്തിലുള്ള പല രീതിയിലുള്ള ടീ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ഒരു രൂപത്തിലാക്കി ഒരു ടേസ്റ്റിലാക്കിയൊക്കെ കൊടുക്കാൻ പറ്റും. അതിന് അല്പം ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. കാരണം ടീ ടേസ്റ്റർ എന്നൊരു പോസ്റ്റ് തന്നെ ഇതുപോലെയുള്ള എക്സ്റ്റേറ്റുകളിലുണ്ട്. അവരാണ് ടീയുടെ ക്വാളിറ്റി ടേസ്റ്റ് ചെയ്ത് പറയുന്നത്. കൂടാതെ കെമിക്കൽ ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു പേഴ്സണലി മനുഷ്യൻ തന്നെ ടേസ്റ്റ് ചെയ്ത് ആണ് കറക്റ്റ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്കും ചായ കുറിച്ചുള്ള പരിചയം വേണം. അതുകൂടാതെ തന്നെ നല്ല ചായയുടെ ടേസ്റ്റ് തിരിച്ചറിയാനുള്ള ഒരു ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ആ കോമൺലി ഉള്ള ഒരു ടീ ബ്ലെൻഡിംഗ് സംവിധാനം അല്ല. ഈ ആദ്യം പറഞ്ഞ റീപാക്കിംഗ് ബിസിനസ്സിൽ നമുക്ക് ആരെ വേണമെങ്കിലും സമീപിക്കാം. ലോക്കൽ കടക്കാരെ സമീപിക്കാം, പലചരക്ക് കടക്കാരെ, സൂപ്പർ മാർക്കറ്റുകാരെ, മോളുകാരെ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകാരെ, ഇവരെയൊക്കെ സമീപിക്കാം. അതുകൂടാതെ തന്നെ ചായക്കടകളെ സമീപിക്കാം. ഏറ്റവും നല്ലതായിട്ട് ഈ ബ്ലെൻഡ് ചെയ്ത ടീ പോകുന്നത് ചായക്കടകളിൽ കൂടെ, റെസ്റ്റോറൻറ്റിൽ കൂടെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ്. അവിടെ ബൾക്കായിട്ടായിരിക്കും അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് അല്പം താഴും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് കാശ് കിട്ടും. അതുകൂടാതെ തന്നെ കൃത്യമായിട്ട് നല്ല ബിസിനസ് നമുക്ക് കിട്ടും. അത് നമ്മൾ കൃത്യമായിട്ട് പിടിച്ചെടുക്കണം എന്ന് മാത്രം. ഓൾറെഡി പലരും ചെയ്യുന്ന കാര്യമാണ് അവിടെ നമ്മളുടെയും കൂടെ ഒരു എക്സിസ്റ്റൻസ് നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് നമ്മളുടെ കഴിവാണ്. ഇവിടെ നമ്മൾ അവസരങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മാർക്കറ്റിംഗ് സ്വതസിദ്ധമായിട്ട് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ നമുക്ക് വീഡിയോയിൽ കൂടി പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ ഇനി പറയാൻ വന്ന കാര്യമാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. സാധാരണഗതിയിൽ ടീ എല്ലാവർക്കും, ചായ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. ചായയുടെ ഫ്ലേവർ ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചായയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏലക്കയുടെ രുചി കൊടുക്കാൻ പറ്റും. പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഏലക്ക ഇട്ട ചായ. വളരെ അധികം, അതായത് നോർത്ത് സൈഡിലോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇലായച്ചി ഡാൽക്കേ ദോ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇലായച്ചി ഇട്ടെങ്കിൽ മാത്രമേ അവർ ചായ കുടിക്കാറുള്ളൂ. വളരെ ടേസ്റ്റിയാണ്. ഞാൻ നിരന്തരം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ രണ്ടാമത്തെ ഫ്ലേവറാണ് ജിഞ്ചർ ടീ, അതായത് ഇഞ്ചി ഇട്ട ടീ. നമുക്ക് ജിഞ്ചർ പൗഡർ വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ ഇഞ്ചി ഉണക്കി നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചായ 80%, 20% ഈ ഇലായച്ചി പൗഡറോ ഇല്ലെങ്കിൽ ജിഞ്ചർ പൗഡറോ ആണ് ഇതിൽ ചേർക്കുന്നത്. അതാണ് അതിന്റെ ഒരു അനുപാതം. ഈ അനുപാതത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചായ, ജിഞ്ചർ ടീ അല്ലെങ്കിൽ ഇലായച്ചി ടീ നമുക്ക് കിട്ടും. അത് നമുക്ക് റീപാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും. ഇതിന്റെ എല്ലാം ടേസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യണം. ഓരോ ദിവസവും ടേസ്റ്റ് ചെയ്ത് നമ്മൾ അതിന്റെ വ്യത്യസ്തത തിരിച്ചറിഞ്ഞ് നല്ലതെന്ന് തോന്നുന്നത് മാത്രം മാർക്കറ്റിൽ ഇറക്കുക. അത് പ്രൊപ്പോർഷണലി അങ്ങനെ തന്നെ മാർക്കറ്റിൽ ഇറക്കണം. അതിന്റെ കണക്കുകൾ കൃത്യമായിരിക്കണം, നമ്മൾ എഴുതി വെച്ചിരിക്കണം. അതനുസരിച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യണം. ഇവിടെ ബ്ലെൻഡ് ചെയ്യാൻ മെഷീനുകൾ വരുന്നുണ്ട്. ഞാനതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യുന്ന മെഷീന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കയറി നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ബൾക്കായിട്ട് ടീ വാങ്ങുന്നു, ആ ടീ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ജിഞ്ചർ പൗഡർ, ഇലായച്ചി പൗഡർ ഇതെല്ലാം ബൾക്കായിട്ട് നമുക്ക് കിട്ടും. അത് മിക്സ് ചെയ്യുന്നു. നമ്മളുടെ എക്സ്പെൻസ് നമ്മൾ നോക്കുന്നു, നമുക്ക് വേണ്ട ലാഭം നമ്മൾ നോക്കുന്നു, ട്രാൻസ്പോർട്ട് എല്ലാ എക്സ്പെൻസുകളും കവർ ചെയ്തതിനു ശേഷം ലാഭം നമ്മൾ നോക്കുന്നു, നമ്മളത് വിതരണം ചെയ്യുന്നു. ഇതാണ് ബിസിനസ്. നമുക്ക് വേണമെങ്കിൽ ബ്രാൻഡ് ആക്കാം. ഇവിടെ വേണ്ടത് ഫോസ്കോസിന്റെ ഒരു ലൈസൻസ് ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് എടുക്കണം. കൂടാതെ ടീ ആണ് വലിയ തോതിലോട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തു വെച്ചിരിക്കുന്നത് നല്ലതാണ് നമുക്ക്. പക്ഷേ 40 ലക്ഷത്തിന് മുകളിൽ വരുമ്പോൾ മാത്രമേ ജി എസ് ടി പേയബിൾ ആവുകയുള്ളൂ.
പിന്നെ നമ്മൾ ഇതിന് വേണ്ടത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറുകളിൽ ഇടാൻ പറ്റും. അത് കൂടാതെ തന്നെ നമുക്കൊരു ലേബൽ അടിച്ചു കഴിഞ്ഞാൽ MRP, എക്സ്പയറി ഡേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലേബൽ അതിൽ ഒട്ടിക്കാൻ പറ്റും, നമ്മളുടെ ബ്രാൻഡാക്കി വിൽക്കാൻ പറ്റും. ഇതാണ് ബിസിനസ്. വളരെ ചെറിയ ബിസിനസ്സാണ്, വളരെ ചെറിയ ഐഡിയ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യം ഇതേപോലെയുള്ള പല ചായകൾ അല്പം ഒത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാതെ വാങ്ങിക്കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരാഴ്ച രണ്ടാഴ്ച നിങ്ങൾ ആ ടേസ്റ്റ് ഒന്ന് പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇറ്റ്സ് ഓക്കെ, ഇനിയും മാർക്കറ്റിൽ പോകാൻ ഓക്കെ ആയി എന്ന് തോന്നുകയാണെങ്കിൽ പതിയെ മാർക്കറ്റിലോട്ട് ഇറങ്ങുക. ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു വമ്പിച്ച സ്വീകരണം ഒന്നും കിട്ടത്തില്ല, അങ്ങനെ കരുതി മാർക്കറ്റിൽ ഇറങ്ങരുത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഡിസപ്പോയിന്റ്മെന്റ് അല്ലാതെ ഒന്നും കിട്ടത്തില്ല. മനുഷ്യർ നമ്മളെ ഡിമോറലൈസ് ചെയ്യും, ഡിസപ്പോയിന്റ് ചെയ്യും, പക്ഷെ അവിടെ തളരാതെ നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ബിസിനസ് പച്ചപിടിപ്പിക്കണമെങ്കിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് എന്ന ഈ ചുമന്ന ബട്ടണിൽ അമർത്തുക, അതിനുശേഷം വരുന്ന ബെൽ ബട്ടണിൽ അമർത്തുക, അതിനുശേഷം ചോദിക്കുന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓൾ എന്ന് അമർത്തുക.